നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കേരളത്തിലെ തൊഴിലെടുക്കുന്നവരുടെ അല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായ തൊഴിൽ തേടുന്നവരുടെ അവസ്ഥ എന്താണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ചെറിയ ഒരു ചിത്രം അയച്ചു തന്നു. ആ ചിത്രത്തിൽ പറയുന്നത് ഇതാണ്, ആ ചിത്രം നിങ്ങൾക്ക് കാണാം. അതായത് ബി ടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ബിരുദധാരികളായ സിവിൽ എഞ്ചിനീയർമാർ ശമ്പളം 6000 മുതൽ 7000 വരെ, ഇനിയിപ്പോൾ 8000മോ 9000മോ കൊടുക്കുമോ എന്നറിയില്ല. തൊട്ട് താഴെ തന്നെ അതോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊറോട്ടയടിക്കാൻ പൊറോട്ട മേക്കേഴ്സിനെ വേണം ശമ്പളം 15000 മുതൽ 20000 വരെ. മാത്രമല്ല പൊറോട്ട അടിക്കുന്നവർക്ക് വേണമെങ്കിൽ ചോദിക്കുന്ന ശമ്പളവും കൊടുക്കും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി. മറ്റേത് ഈ 6000 7000 എന്ന് പറയുന്നത് എല്ലാം പിടുത്തവും കഴിഞ്ഞ് ഒരു 3000മോ 4000മോ കയ്യിൽ കിട്ടിയാൽ ഭാഗ്യം. പക്ഷേ പൊറോട്ട അടിക്കുന്നവൻ അങ്ങനെയല്ല, അവൻ ചോദിക്കുന്നത് മുഴുവൻ കൊടുക്കും. അവന് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒപ്പം താമസ സൗകര്യങ്ങൾ എല്ലാം കിട്ടും എന്ന അവസ്ഥയാണ് കേരളത്തിൽ. കേരളത്തെ ഈ നിലയിലേക്ക് കൊണ്ട് എത്തിച്ചത് ആരാണ്? നമ്മൾ ഈ മാറി മാറി ഭരിച്ച സർക്കാരുകൾ എന്നുള്ള ആ തനി ആവർത്തനം നമ്മൾ മാറ്റുന്നു. പിണറായി സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ LDF സർക്കാർ, ഈ രണ്ടാം പിണറായി സർക്കാർ കൂടി ചേർന്നാണ് ഒരു വേള ഈ ഒരു അവസ്ഥയ്ക്ക്, ഇവിടുത്തെ വിദ്യാസമ്പന്നരായ ആളുകളുടെ അവസ്ഥയ്ക്ക് ഈ ഒരു സ്ഥിതി ഉണ്ടാക്കിയത് എന്ന് വേണം പറയാൻ. മാത്രമല്ല പുറകോട്ടും ചിന്തിക്കുന്നു, മാറി മാറി ഭരിച്ച സർക്കാരുകളും ഇതിന് ഉത്തരവാദികളാണ്. ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ കൂണുകൾ പോലെ മുളച്ച് പൊന്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും പൂർണ്ണമായ അതിൻ്റെ ആ ഒരു സീറ്റുകൾ തികയ്ക്കാനുള്ള കുട്ടികളെ കിട്ടുന്നില്ല, കുട്ടികൾ പോകുന്നില്ല. ഇവിടെ ഒരു പഞ്ചായത്തിൽ 3-ഓ 4-ഓ വച്ച് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഈ അടവച്ച് വിരിയിക്കുന്നത് പോലെ ബി ടെക്കുകാരെ ഇങ്ങനെ സ്വാശ്രയ മേഖലയ്ക്ക് തുറന്നു കൊടുത്തിട്ട് ഇവരെ അടവച്ച് വിരിയിച്ച് പുറത്തേക്ക് ഒഴുക്കുന്നത് എന്തിനാണ്? ഇതിൽ പലരും ബി ടെക് പാസ്സാക്കുന്നില്ല, പലരും കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇത്തരത്തിൽ കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഫീസായിട്ടും അല്ലെങ്കിൽ തലവരിപ്പണമായിട്ടും വാങ്ങി വീണ്ടും അഡ്മിഷനുകൾ തുടരുകയാണ് ഈ സ്വാശ്രയ ഭീമന്മാർ. അതിനൊക്കെ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ സർക്കാരുകൾ. സ്വാശ്രയ സമരത്തിൻ്റെ പേരിൽ 5 DYFI പ്രവർത്തകർ കൂത്തുപറമ്പിൽ രക്തസാക്ഷികളായതാണ്. ജീവിക്കുന്ന രക്തസാക്ഷിയായി സഖാവ് പുഷ്പൻ ഇപ്പോഴും കിടപ്പിലാണ്. സ്വാശ്രയ മേഖല ഇപ്പോൾ തഴച്ച് വളർന്ന് പന്തലിച്ചിരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ആർക്ക് പ്രയോജനം? എന്ത് പ്രയോജനം? ഒരു തൊഴിലും ലഭിക്കാതെ ബിടെക്കുകാരെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത, തേങ്ങയേക്കാൾ കൂടുതൽ ബിടെക്കുകാർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പരിഹാസപൂർവ്വം പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് ഈ സർക്കാരുകളല്ലേ? ഈ സർക്കാരല്ലേ? ഇവിടെ യുവാക്കൾക്ക് തൊഴിൽ എവിടെ? ഇവിടെ DYFI ഫ്രീഡം സ്ട്രീറ്റ് ഒക്കെ നടത്തി, ഇവിടെ യുവാക്കൾക്ക് തൊഴിലില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ബിടെക്കുകാർക്കും എംടെക്കുകാർക്കും ഇപ്പോൾ ശമ്പളം 5000, 6000, 7000 കിട്ടുമ്പോൾ പൊറോട്ട അടിക്കുന്നവനും അതുപോലെ തന്നെ കെയർടേക്കറായി വീടും പരിസരവും തൂത്തുവാരുന്ന ബംഗാളിക്ക് കൊടുക്കുന്നത് മാസം 15,000, 20,000 രൂപകളാണ്. നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മളെ ഭരിച്ചവരല്ലേ? നമ്മുടെ ആ വിദ്യാഭ്യാസ നിലവാരമല്ലേ? നമ്മുടെ ആ ഒരു തൊഴിൽപരമായ ആ അനാസ്ഥയല്ലേ ഈ ഒരു അവസരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ട് എത്തിച്ചത്? പൊതുസമൂഹം മറുപടി പറഞ്ഞാൽ മതി, ചിന്തിച്ച് മറുപടി പറഞ്ഞാൽ മതി.